गुरुर्ब्रह्मा गुरुविष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् ം വന്ദേ ഗുരുപരംപരാം ശ്രീരാമൻ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയെന്ന് അറിഞ്ഞ് സ്തുതിച്ചുകൊണ്ട് രാമനെ കണ്ടുകൊണ്ട് ശരീരം ഉപേക്ഷിക്കാനുള്ള തൻ്റെ ഭാഗ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ബാലി ശരീരം ഉപേക്ഷിക്കുന്ന ഭാഗമാണ് അങ്ങ് എൻ്റെ അമ്പ് പറച്ച് കൊണ്ട് തലോടണമേ എന്ന് പ്രാർത്ഥിച്ചു ബാലി എന്നതു കേട്ടു രഘുത്തമൻ ബാണവും ചെന്നു പറിച്ചു തലോടിനൻമല്ലവേ മാനവ വീരൻ മുഖം ഭുജവും പാർത്തു വാനരദേഹ ഉപേക്ഷിച്ചു ബാലിയും യോഗീന്ദ്ര വൃന്ദ ദുരാപമായുള്ളൊരു ലോകം ഭഗവത് പദം ഗമിച്ചിടിനാൽ ശ്രീരാമൻ അമ്പ് വലിച്ചൂരി ബാലിയുടെ ശരീരം തൊട്ട് തലോടിക്കൊണ്ടിരുന്നു രാമൻ്റെ മുഖപങ്കജം നോക്കിക്കൊണ്ട് യോഗീന്ദ്രന്മാർക്ക് പോലും ലഭ്യമല്ലാത്ത ആ മഹാഭാഗ്യം അനുഭവിച്ചുകൊണ്ട് ബാലി ശരീരം ഉപേക്ഷിച്ചു ഭഗവത് പദം പ്രാപിച്ചു ഈ ഒരു ഭാഗത്ത് വളരെ വലിയ അന്തരമാണ് വാൽമീകീയ രാമായണവുമായിട്ട് ഇവിടെ അധ്യാത്മരാമായണത്തെ അനുസരിച്ച് തന്നെയാണ് കിളിപ്പാട്ടും വാൽമീകീയത്തിൽ എന്തിനാണ് തന്നെ കൊന്നതെന്ന് രോഷത്തോടു കൂടി ധർമ്മശാസ്ത്ര അനുസൃതം ചോദ്യം ചെയ്യുന്ന ബാലി അതിന് രാമൻ വ്യക്തമായ മറുപടി നൽകുന്നു ആ മറുപടിയിൽ ബാലി സന്തുഷ്ടനാകുന്നു സംതൃപ്തനാകുന്നു അവിടെ വളരെ വികാര നിർഭരമായ ഒട്ടധികം രംഗങ്ങളുണ്ട് ഒന്ന് സുഗ്രീവൻ്റെ കുറ്റബോധമാണ് താൻ കൊടിയ പാപമാണ് ചെയ്തത് എത്ര വലിയ മഹാനായിരുന്നു തൻ്റെ ജ്യേഷ്ഠൻ വലിയ വൈരം ഉണ്ടായിരുന്നിട്ട് കൂടി അനുജനോടുള്ള സ്നേഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്നെ കൊല്ലാൻ സന്ദർഭം ലഭിച്ചിട്ടും അത് ഉപയോഗിച്ചിട്ടില്ല ഒന്ന് രണ്ട് പ്രാവശ്യം എൻ്റെ മുമ്പ് നോടി പൊയ്ക്കോളൂ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ജ്യേഷ്ഠനെ കൊല്ലുന്നതിന് ഞാൻ കാരണക്കാരനായി അതുകൊണ്ട് എനിക്കും മരിക്കുകയാണ് വേണ്ടത് ഞാൻ പ്രായോപേശം ചെയ്ത് മരിക്കാം മറ്റൊരു ഗതി എനിക്കില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് ദുഃഖിക്കുന്ന സുഗ്രീവനെ നമുക്ക് കാണാം അവിടെ ധർമ്മതത്വത്തെ ബോധിപ്പിച്ചുകൊണ്ട് രാമൻ സുഗ്രീവനെ സാന്ത്വനിപ്പിക്കുന്നു ആ ഭാഗം അധ്യാത്മരാമായണത്തിൽ നമുക്ക് കാണാനില്ല മറ്റൊന്ന് ബാലിയുടെ വൃത്താന്തമറിഞ്ഞ് അംഗതനോടു കൂടെ താര സംഭവസ്ഥലത്തേക്ക് വരിക ആ സന്ദർഭത്തിൽ ശ്രേഷ്ഠന്മാരായ ആയിരക്കണക്കിന് വാനരന്മാർ ശ്രീരാമനെ കണ്ട് ഭയപ്പെട്ട് തലങ്ങും വിലങ്ങും ഓടുന്നു ആ സമയത്ത് താര അവരെ തടഞ്ഞു നിർത്തി ചോദിക്കുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾ ഭയഭീതരായി ഓടുകയാണോ വേണ്ടത് അനന്തരങ്ങളായ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാമെന്ന് ഈ സമയത്ത് വാനരന്മാരെല്ലാവരും ഉടനെ തന്നെ കോട്ടവാതിൽ അടച്ച് അങ്കതനെ രാജാവായി അഭിഷേകം ചെയ്യാൻ താരയോട് ആവശ്യപ്പെടുന്നു താര അത് വിലക്കുന്നു ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ അതല്ല ചെയ്യേണ്ടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയുടെ ശരീരമുള്ള സ്ഥലത്തേക്ക് താര പോവുകയാണ് ഈ വൃത്താന്തങ്ങളൊന്നും അധ്യാത്മരാമായണത്തിൽ നമുക്ക് കാണാനില്ല മറ്റൊരു വ്യത്യാസമുള്ളത് ഇവിടെ ശ്രീരാമനാണ് അമ്പ് വലിച്ചു ഊരി തൊട്ടു തലോടുന്നത് എന്നാൽ വാൽമീകി രാമായണത്തിൽ അവിടെ നീലനാണ് അമ്പ് വലിച്ചു വരുന്നത് ശ്രീരാമനല്ല അതിനുമുമ്പ് വളരെ അനുഗ്രഹ വചസ്സുകൾ ബാലി സുഗ്രീവനോട് പറയുന്നുണ്ട് അനിയ നമുക്ക് രണ്ട് കൂട്ടർക്കും ഒന്നിച്ച് സന്തോഷിച്ച് കഴിയാനുള്ള വിധി ദൈവഗത്തിയായില്ല അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതുകൊണ്ട് ആരും ആരെയും കുറ്റപ്പെടുത്തിയിട്ട് പ്രയോജനമില്ല കർമ്മഗതിയാണിത് അനുഭവിച്ചേ മതിയാകൂ എന്നും മറ്റും പറഞ്ഞ് സുഗ്രീവനെ സമാധാനിപ്പിച്ച് അനുഗ്രഹിച്ച് അങ്ങേയറ്റം ഐശ്വര്യപ്രദമായ തൻ്റെ കഴുത്തിലുള്ള സ്വർണമാല അത് സുഗ്രീവനെ ധരിപ്പിക്കുന്നുണ്ട് ബാലി വളരെ ശ്രദ്ധേയമായ ഭാഗമാണ് കാരണം ഇത്രയും കാലം ബദ്ധ വൈരിയായി ആരെ കണക്കാക്കിയോ ആ സുഗ്രീവനാണ് സർവൈശ്വര്യപ്രദമായ മാല അണിയിക്കുന്നത് മാത്രവുമല്ല അവിടെ ബാലി പറയുന്നുണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ ബാലി ഈ മാലയുടെ ഐശ്വര്യം തന്നെ പോകും അതുകൊണ്ട് ഞാൻ മരിക്കുന്നതിന് മുമ്പ് നീ ഇത് ധരിക്കു അനിയാം എന്ന് പറഞ്ഞ് ആ മാല ധരിപ്പിക്കുന്നൊരു രംഗമുണ്ട് താൻ ചെയ്ത എല്ലാ തെറ്റുകളെക്കുറിച്ചും വ്യക്തമായി തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിക്കുന്ന ഒരു ഭാവം അവിടെ നമുക്ക് വാലിയിൽ കാണാൻ സാധിക്കും അല്ലെങ്കിൽ അത് സുഗ്രീവന് ധരിപ്പിക്കരുതായിരുന്നു വേണമെങ്കിൽ അങ്കദന് ധരിപ്പിക്കാൻ വേണ്ടി രാമനോട് ആവശ്യപ്പെടാമായിരുന്നു അപ്പോൾ ബാലിയിൽ വന്ന പരിവർത്തനം ശ്രീരാമൻ്റെ മറുപടി കേട്ട് ബാലി പൂർണ്ണമായി ബോധിച്ചു എന്നുള്ളത് സുസ്പഷ്ടമായി നമ്മളെ കാണിക്കുന്നൊരു ഭാഗമാണ് പക്ഷേ അവക ഭാഗങ്ങളൊന്നും ഇവിടെ പറയപ്പെട്ടിട്ടില്ല പക്ഷെ വളരെ ശ്രദ്ധേയമായതുകൊണ്ടും ബാലി വധവുമായി ബന്ധപ്പെട്ട ആവശ്യം മനസ്സിലാക്കേണ്ടതായതുകൊണ്ടും സൂചിപ്പിച്ചെന്ന് മാത്രം തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം